മറയൂരിലെ കോവിൽ കടവിൽ നിന്ന് കാന്തല്ലൂരിലേക്കുള്ള വഴിയാത്രയാണ് ഇത്. എത്ര രസകരമാണെന്നറിയോ ഈ വഴിയിലൂടെയുള്ള യാത്ര. നിരവധിയായ ചലച്ചിത്രങ്ങളിൽ ഈ വഴികൾ ദൃശ്യമായിട്ടുണ്ട്. വളരെ മനോഹരമായ വ്യൂ പോയിന്റാണിത്. ഏറെ രസകരമായ ഈ യാത്രയിൽ കൗതുകകരമായി നമുക്ക് കാണാൻ കഴിയുന്നത് മുനിയറകൾ തിങ്ങി നിറഞ്ഞിട്ടുള്ള ആനക്കൊട്ടപ്പാറ ഇത് വഴിയുടെ അരികിലാണ് ഉള്ളത്. കോവിൽക്കടവ് ടൗണിൽ നിന്ന് ഏകദേശം 1 കിലോമീറ്ററോളം ദൂരമാണ് ഇത്തരത്തിലുള്ള വഴിയുള്ളത്. രസകരമായ ഈ കാഴ്ചവട്ടത്തിന് ഒടുവിലാണ് ആനക്കൊട്ടപ്പാറ സ്ഥിതി ചെയ്യുന്നത്. ധാരാളം വിനോദസഞ്ചാരികൾ ദിനം പ്രതി ഇതുവഴി കടന്നു പോകുകയും ആനക്കൊട്ടപ്പാറ സന്ദർശിക്കുകയും ചെയ്യാറുണ്ട്. നിരവധിയായ ചലച്ചിത്രങ്ങളിലും ആൽബങ്ങളിലുമെല്ലാം ഈ വഴി നമ്മൾ നിരവധി തവണ കണ്ടിട്ടുണ്ട്. ഏറെ മനോഹരമായ ദൃശ്യങ്ങളാണ് ഇവിടെ സമ്മാനിക്കുന്നത്. വളരെ നല്ലൊരു വ്യൂ പോയിന്റ് കൂടിയാണ് ഇത്. മലനിരകളാൽ ചുറ്റപ്പെട്ട മറയൂരിൻ്റെ വിവിധ ഭാഗങ്ങൾ ഈ മലയുടെ മുകളിൽ നിന്നാൽ നമുക്ക് കാണുവാൻ സാധിക്കും. വാഹനങ്ങൾ നിർത്തി കാഴ്ചകൾ കാണുവാനുള്ള സൗകര്യങ്ങൾ ഇവിടെ ധാരാളമായി ഉണ്ട്. ആനക്കൊട്ടപ്പാറ പിന്നിട്ട ശേഷം നമ്മൾ ചെല്ലുന്നത് പഴങ്ങളുടെ നാടായ കാന്തല്ലൂരിലേക്കാണ്. മറയൂരെന്നാൽ ചന്ദനങ്ങളുടെ നാടാണ്. ഒപ്പം കരിമ്പിൻ പാടങ്ങൾ തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന പ്രദേശവും അതുപോലെ തന്നെയാണ് പുരാതന കാലത്തിൻ്റെ തിരിശേഷിപ്പുകളായി മാറിയിട്ടുള്ള മുനിയറകൾ നിറഞ്ഞു നിൽക്കുന്ന നാടുകൂടിയാണ് മറയൂർ. ഇവിടുത്തെ കാഴ്ചവട്ടങ്ങൾ പിന്നിട്ട് നമ്മൾ പോകുന്നത് കാന്തല്ലൂരിലേക്കാണ്. പഴങ്ങളുടെ നാട്. ആപ്പിൾ മുതലായ നിരവധി പഴങ്ങളാണ് ഇവിടെ വിളയുന്നത്. മഴനിഴൽ പ്രദേശമാണ് മറയൂർ. ഏകദേശം തമിഴ്നാടിൻ്റെ കാലാവസ്ഥയാണ് ഈ മേഖലയിൽ ഉള്ളത്. നിരവധിയായ ആദിവാസി കുടികൾ ഈ മേഖലയിൽ സ്ഥിതി ചെയ്യുന്നുണ്ട്. കുടിയേറ്റക്കാരായി എത്തിയവരിൽ ധാരാളമായി തമിഴ് ജനതയും അതുപോലെ തന്നെ മലയാളികളുമാണ് ഇവിടെയുള്ളത്. പാരമ്പര്യ കർഷകരാണ് ഇവരിൽ പലരും. ചന്ദനം മണക്കുന്ന മറയൂരിലെത്തിയാൽ ചരിത്രത്തിൻ്റെ ഏടുകളായ മുനിയറകൾ കാണാം. കരിമ്പിൻ രുചിയും ശർക്കരയുടെ മധുരവും നുകരാം. പിന്നെ പ്രകൃതിയുടെ ആനന്ദ കാഴ്ചകളും കണ്ടിടാം.